ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പോൾ നമ്മൾ രാമനാഥസ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് രാമേശ്വരത്തേക്കായിരുന്നു അടുത്ത യാത്ര. രാമേശ്വരത്തെ ഒരു പ്രധാന ടെമ്പിളായ ശ്രീ രാമനാഥസ്വാമി ടെമ്പിളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ടെമ്പിളിന് ഒരു നാല് സൈഡുണ്ട്. ടെമ്പിളിൻ്റെ നാല് ഭാഗത്തായി ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്, പ്രവേശന കവടം. പക്ഷേ മുൻവശത്താണ് ഇതിൻ്റെ പ്രവേശനമുള്ളത് കൊണ്ട് തന്നെ മുൻവശം എന്ന് പറയുന്നത് ഇതിൻ്റെ കടലിനോട് ചേർന്നൊരു ടെമ്പിളാണ് ഗൈസ്. ഇത് രാമനാഥസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ മുൻവശത്തേക്ക് പോവുകയാണ് കയറാനുള്ളക്കിടയിൽ. അങ്ങനെ ടെമ്പിളിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കടലിലേക്ക് പോകേണ്ട വഴി എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കടലിലെ കുറേ ആൾക്കാർ ഇങ്ങനെ കുളിച്ചൊക്കെ വരുന്നുണ്ട്. കടലിൽ നിന്ന് കുളിച്ചെന്തോ അവിടുത്തെ വെള്ളവുമായിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഗൈസ് എന്തോ നേർച്ചയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്താണ് സംഭവം നോക്കണ്ടേ. അങ്ങനെ നിരവധി ആൾക്കാരാണ് ഈ കടലിൽ നിന്ന് കുളിച്ചത്, കുളിച്ചൊക്കെ വരുന്നത് ഗായ്സ്. അങ്ങനെ നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഗായ്സ്. അത് സംഭവമൊക്കെ ഇല്ല കാണാൻ. ഇവിടെ തായൊക്കെ ഇറങ്ങിയ ഫുള്ള് വെള്ളമാണ് ഗായ്സ്. കാലിൽ ചെരുപ്പ് ഊരിയിട്ടാണ് ഉള്ളത് ഗായ്സ്. ചെരുപ്പ് ഊരിയിട്ട് നടക്കുകയാണ് ഗായ്സ്. ഞാനാണെങ്കിൽ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗായ്സ്. ഇവിടെ നിന്നാണ് ആൾക്കാരൊക്കെ കുളിച്ചു വരുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടത്. ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് കുളിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് പോയത് നാണ്ടൻ്റെ ഒരു പ്രധാന കവാടം, ഒരു കവാടമൊക്കെ ഒരുക്കിയ നിലയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കവാടത്തിൻ്റെ അടുത്തേക്ക് പോയി. കുറേ കവാടങ്ങളൊക്കെ ഉണ്ട് ഗായ്സ് ഇതേപോലത്തെ. ഞാനങ്ങനെ നീങ്ങി ഗായ്സ്. ഇവിടെ പശുവൊക്കെ ഉണ്ട് ഗായ്സ്. അങ്ങനെ ഇതാ ഇങ്ങനെ ഇതാണ് സംഭവം ഗായ്സ്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് ഗായ്സ്. എന്താ നിരവധി ആൾക്കാരുണ്ട് ഗായ്സ് ഇവിടെ. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ, ഇതേ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കണ്ടുകണ്ട, ജനസാഗരം തന്നെയാണ് ഇവിടെ കുളിക്കുന്നത് ഗായ്സ്. കാൽ കഴുകുന്നുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെ കാല് കഴുകാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട് ഗായ്സ്. ഇതാണ് ഇതിൻ്റെ ടെമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ടെമ്പിളിൽ കയറി ഒരു നെയ്റോസ്റ്റൊക്കെ കഴിച്ചു ഗായ്സ്. ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് നല്ല രുചികരമായ നെയ്റോസ്റ്റ് കഴിച്ച് അടുത്ത സ്പോട്ടായ നമ്മുടെ എന്താ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഇത് അടുത്ത സ്പോട്ടായ നമ്മുടെ രാമൻ ഫൂട്ട്, രാമൻ്റെ കാൽപാദം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ രാമൻ്റെ കാൽപാദം ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടു. അങ്ങനെ ഞാനൊന്ന് കയറി നോക്കുകയാണ് ഗായ്സ്. ഇതൊരു സ്റ്റെപ്പാണ് ഗായ്സ്. ഇതിൻ്റെ മുകളിലേക്ക് കയറുകൊണ്ട് പഴയ ഒരു രാമൻ്റെ ഫോർട്ട് എന്നൊരു പൂജിക്കുന്ന ഒരു സ്ഥലമാണ് രാമൻ. അങ്ങനെ ഞാൻ അവിടെ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഗായ്സ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡെല്ലാം അങ്ങനെ രാമൻ്റെ ഫോർട്ടെല്ലാം കണ്ട് ഗായ്സ്. ഞാൻ കാൽപാദം അങ്ങനെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അത് വരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അടുത്ത സ്ഥലമായ രാമ സേതു എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ രാമൻ്റെ ഒരു കല്ല എന്തോ സംഭവമുണ്ട്, രാമസേതു എന്നാണ് തോന്നുന്നു അറിയപ്പെടുന്നത്. ഇവിടെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഗായ്സ്.
ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്, രാമസേതു എന്നറിയപ്പെടുന്ന സ്ഥലം. അങ്ങനെ ഇവിടെ നിന്ന് നടന്നു ഇവിടെ ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു. എന്താ കടലും, കടലാണ് കാഴ്ചത്, ഇവിടെ ഒഴുകി വരുന്ന കടലും പുഴയും ഒന്നും ചേർന്നൊരു സംഭവമാണ്. ഇത് ധനുഷ്കോടിയാണല്ലോ ഗൈസ്. അങ്ങനെ ഇവിടെ നിന്നതാ ഒരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞു ഗൈസ്. അങ്ങനെ അങ്ങ് എവിടെ എന്തോ കാണുന്നുണ്ട് ഗൈസ്, ഒരു കല്ലെടുത്ത് തലയിലേക്ക് വെക്കുന്നുണ്ട് ഗൈസ്. എന്ത് സംഭവം എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നടക്കുകയാണ് ഗൈസ്, നല്ല സുഖമുണ്ട് ഗൈസ് ഇവിടെ നടക്കാൻ. നല്ല കാറ്റും കയറ്റി നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അവിടേക്ക് നടക്കുകയാണ് ഗൈസ്. നല്ലൊരു സ്ഥലമാണ് ഗൈസ് ഇത് പറയുന്നത്. നിരവധി ആൾക്കാർ ഇവിടേക്ക് പോയിട്ട് വരുന്നുണ്ട് ഗൈസ്. സംഭവം നോക്കാലോ നമുക്ക്. ശിവന്റെ കൊടിയെല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഗൈസ്. എന്താ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എന്തോ ആക്കുന്നുണ്ട് ഗൈസ്. നോക്കാം നമ്മൾക്ക്, കുറേക്കെ നോക്കിയിരിപ്പുണ്ട്. അത് ആ കല്ല് കണ്ടോളൂ, നിങ്ങൾ ആ കല്ല് കണ്ടോ, ആ കല്ല് അദ്ദേഹത്തിന്റെ തലയിൽ വെക്കുകയാണ് ഗൈസ്. ഒരു ആൾക്കാരുടെയും തലയിൽ വെക്കുകയാണ് ഗൈസ്. ഒരു ചാർജ് ഉണ്ട് ഗൈസ് ഇതിന്, 10 രൂപയാണെന്ന് തോന്നുന്നു. 10 രൂപ കൊടുത്താൽ അങ്ങനെ കല്ലെടുത്ത് തലക്ക് വെക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പോവാ, കല്ലെടുത്ത് തലക്ക് വെക്കും നമുക്ക്. രാമൻ്റെ കയ്യിൽ നിന്ന് വീണു തോന്നുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു ഗൈസ്. ആ കല്ല് അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ, ആ കല്ല് കാണാം നിങ്ങൾക്ക്. എന്താണ് ആ സംഭവം, ആ കല്ല് അത് അദ്ദേഹം ആ പച്ചക്കുപ്പായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്നു. അങ്ങനെ ഞാൻ നല്ല ചൂടായതുകൊണ്ട് ഇളനീർക്ക് കുടിച്ച് ഗൈസ്. ഇങ്ങനെ ഇളനീർ കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത യാത്രയിലേക്കാണ് ഗൈസ്. അടുത്ത യാത്ര പറയുന്നത് ധനുഷ്കോടിയിലേക്കാണ് ഗൈസ്. ഇതൊരു ധനുഷ്കോടിയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ധനുഷ്കോടിയിലേക്ക്. എൻ്റെ അറ്റത്തേക്കെത്താൻ അവിടെ ഒരു വ്യൂ പോയിന്റ് അല്ല ഗൈസ്. അപ്പോൾ അടുത്ത യാത്ര പറയുന്നത് അങ്ങോട്ടേക്കാണ് ഗൈസ്. അടുത്ത യാത്ര പറയുന്നത് നമ്മൾ ധനുഷ്കോടിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധനുഷ്കോടി എത്തിയിരിക്കുന്നു, ഏകദേശം എത്തിയ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം ധനുഷ്കോടി വീഡിയോസ്.